ഇവിടം പോലെ കണ്ടു. ഇതാ ഹൈലൈറ്റ്. പി പി ദിവ്യ എന്ന സി പി എം ധാർഷ്ട്യത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും ടീകം ആ മനുഷ്യന്റെ പുക കണ്ടു മടങ്ങി. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്നിട്ടും കൂസലില്ലാതെ കൊടിവെച്ച കാറിൽ അവർ സഞ്ചരിക്കുകയായിരുന്നു. നമുക്കിഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം, ഒട്ടമാർക്ക് മനസ്സിലാവില്ലേ. പാർട്ടി നേതാക്കളും പോലും തള്ളി പറഞ്ഞപ്പോൾ കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിന് ഒടുവിൽ ദിവ്യയെ പുറത്താക്കേണ്ടി വന്നു. നന്നായി കണക്ടായി പോയി. അവക്ക് അങ്ങനെ തന്നെ പറയണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാർട്ടി ഇടാൻ വന്നോക്കെ പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. ദിവ്യയെ ചുമതലകളിൽ നിന്നും നീക്കിയതായി പാർട്ടി അറിയിച്ചതിനു ശേഷമാണ് മന്ത്രിയാകാൻ വേണ്ടി ഗുണ്ടാപ്പണിക്കിറങ്ങിയ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന് പ്രതിനിധി രാജിക്കത്ത് നൽകിയത്. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഇന്നലെ വരെ കൊടിവെച്ച കാറിൽ സഞ്ചരിച്ചിരുന്ന ദിവ്യ ഇനി ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി പല നീക്കങ്ങളും പലരും നടത്തിയെങ്കിലും അതെല്ലാം പൊളിയുകയായിരുന്നു. വളരെ നന്നായി സാർ, ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റ സ്ഥലം ജയിൽ തന്നെയാ. സാധാരണഗതിക്ക് എന്ത് തിന്മ കാട്ടിയാലും തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടുന്ന രീതിയാണ് സി പി എമ്മുകാരുടേത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കൂടുതൽ കയ്യടി കിട്ടാൻ കൂടുതൽ ആരാധകരുണ്ടാവാൻ അവരൊരു ക്യാമറാമാനെയും കൂട്ടുപിടിച്ചിരുന്നു. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. ആ ക്യാമറാമാൻ അവരോടൊപ്പം അവിടെ എത്തുന്നു, അവരുടെ പ്രസംഗം മുഴുവൻ പകർത്തുന്നു. കള്ളപ്പന്നി. സാധാരണഗതിക്ക് ഒരു എ ഡി എമ്മിന് യാത്രയയപ്പ് കൊടുക്കുമ്പോൾ ഒരു പത്രവും എത്താറില്ല, ഒരു ക്യാമറയും എത്താറില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അതൊരു അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ക്യാമറാമാനുമായി വന്ന് പകർത്തി. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയാൻ അവരുടെ ഇരട്ട ചങ്കിന്റെ തെളിവായി അത് മാധ്യമങ്ങളിൽ എത്തിച്ചു. അതായത് പി പി ദിവ്യയുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടിയെന്നർത്ഥം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ